നമസ്കാരം അങ്ങനെ കടക്കാരനും പിഴക്കാരനുമായ ഗൂഗിൾ പേ ലഡു ദീപാലി ഗെയിം നിർത്തിയിരിക്കുകയാണ് ആറ് ലഡുവും കളക്ട് ചെയ്ത് ആയിരത്തി ഒന്ന് രൂപ നേടാമെന്ന മോഹം ഗൂഗിൾ പേ അവസാനിപ്പിച്ചിട്ടുണ്ട് ശരിക്കും ദീപാവലി ഗെയിമും കിട്ടാത്ത മുന്തിരി പോലെ ട്വിങ്കിൾ ഗെയിമും ആവേശകരമാക്കുകയായിരുന്നു അപ്പോഴാണ് ഗൂഗിൾ വമ്പൻ ട്വിസ്റ്റ് കൊണ്ടുവന്നത് ട്വിസ്റ്റിന് പിന്നാലെ ഇപ്പോൾ ഗൂഗിൾ പേ ട്രോൾസ് വ്യാപിച്ചിരിക്കുകയാണ് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ ഗൂഗിൾ പേ ഗെയിം അവസാനിപ്പിച്ചതിന് ട്രോളുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു യൂട്യൂബേഴ്സ് എല്ലാം ട്രോളുകളുമായി എത്തിയിട്ടുണ്ട് സ്കൂൾ കോളേജ് ട്രോൾസ് ഫേസ്ബുക്ക് പേജിലും ട്രോളുകൾ നിറയുകയാണ് ഒക്ടോബർ ഇരുപത്തി ഒന്ന് മുതൽ നവംബർ ഏഴ് വരെയാണ് ഗൂഗിൾ പേ ലഡു ഗെയിം നിശ്ചയിച്ചിരുന്നത് എല്ലാവർക്കും വളരെ വേഗത്തിൽ അഞ്ചു ലഡുകളും കിട്ടിയിരുന്നു ആറാമനെ കിട്ടുന്നത് പലർക്കും ടാസ്ക് ആയിരുന്നു ഇതിൽ തന്നെ ഭൂരിപക്ഷക്കാർക്കും ട്വിങ്കിൾ ലഡു ആയിരുന്നു വില്ലനായത് ട്വിംഗിളിനെ തേടിയുള്ള അലച്ചിലിനിടയിലാണ് ഗൂഗിൾ പേ ലഡു കച്ചവടം പൂട്ടിയത് അതും യാതൊരു മുന്നറിയിപ്പും കൂടാതെ നവംബർ രണ്ടു വരെയാക്കി ഗൂഗിളിന് കാക്കത്തൊള്ളായിരം പൂജ്യമുള്ള വമ്പൻ തുക പിഴ ചുമത്തിയതിനാലാണോ കച്ചവടം പൂട്ടിയതെന്നാണ് പലരും പരിഹസിക്കുന്നത് ഇത്രയും കടമുള്ള ഗൂഗിളിൽ നിന്നും ഇങ്ങനെ ഒരു ക്യാഷ് ബാക്ക് ഓഫർ പ്രതീക്ഷിക്കേണ്ടായിരുന്നു എന്നും യൂസേഴ്സ് പറയുന്നുണ്ട് ശരിക്കും വല്ലാത്തൊരു ചതിയായി പോയെന്നാണ് ട്രോളന്മാരും യൂസേഴ്സും പറയുന്നത് പോരാഞ്ഞിട്ട് ടാസ്ക് പൂർത്തിയാക്കിയ പലർക്കും കിട്ടിയത് ഒരു രൂപ ചിലർക്കാണെങ്കിൽ ആ ഒരു രൂപ ക്രെഡിറ്റ് ആകാൻ അഞ്ച് ദിവസം എടുക്കുമെന്ന മെസ്സേജും വന്നിട്ടുണ്ട് ആകെക്കൂടി ഗൂഗിൾ പേ ക്യാഷ് ബാക്ക് ഓഫറിലൂടെ നാട്ടിലെങ്ങും ട്രോളായെന്ന് പറഞ്ഞാൽ മതി കുറച്ച് ട്രോൾ കിട്ടിയെങ്കിലും നേടേണ്ടത് കമ്പനി നേടിയിട്ടുണ്ട് ഗൂഗിളിന് മനസ്സിൽ ലെഡ് പൊട്ടിയ ഐഡിയ തന്നെയായിരുന്നു ഈ ദീപാവലി ഗെയിം ക്യാഷ് ബാക്ക് ഗെയിമിലൂടെ കമ്പനി നേടിയത് രണ്ടു കോടിയിലധികം പുതിയ യൂസേഴ്സിനെയാണ് അമ്പത്തി ഒൻപത് രൂപയുടെയും എണ്ണൂറ് രൂപയും കിട്ടിയ കഥ കേട്ടാണ് പലരും ഗൂഗിൾ പേയിലേക്ക് വന്നത് ആക്റ്റീവ് യൂസേഴ്സും പല തരത്തിലുള്ള പേയ്മെന്റുകൾ ചെയ്തു നോക്കി ആവശ്യമില്ലാഞ്ഞിട്ടും അവർ പലതും വാങ്ങിക്കൂട്ടി എന്നാൽ ലഡു കച്ചവടം പൂട്ടി അടുത്ത ദീപാവലിക്ക് കാണാമെന്ന് പറഞ്ഞ് കമ്പനി ഒറ്റ പോക്കായിരുന്നു കളറ് ഡിസ്കോ ട്വിങ്കിൾ ഫുഡി ദോസ്തി ട്രെൻഡി എന്നീ ആറ് ലഡുകളായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ ആർക്കും പിടിതരാതെ നിന്നത് ട്വിങ്കിൾ ആണ് റീചാർജ് ചെയ്തും ബില്ലടച്ചും സ്കാൻ പേയ്മെന്റിലൂടെയെല്ലാം യൂസേഴ്സ് പരീക്ഷണം നടത്തിയിട്ടുണ്ട് പോരാഞ്ഞിട്ട് കൂട്ടുകാർക്ക് അധികമുള്ള ലഡു ഗിഫ്റ്റ് ചെയ്തും ട്വിങ്കിൾ ക്രെഡിറ്റ് ആകുമോ എന്ന് നോക്കി നിന്നു ഇല്ലാത്തവൻ ഇല്ലാത്തവനുള്ളവന് കൊടുക്കുക എന്ന പോലെ കോണ്ടാക്റ്റിലുള്ളവരെ എല്ലാം റിക്വസ്റ്റ് മയച്ചു എന്നിട്ടും എല്ലാം കയ്യിൽ നിന്ന് പോയെന്നാണ് ട്രോളന്മാർ പറയുന്നത് ആദ്യത്തെ രണ്ട് ലഡുകൾ ഇഷ്ടം പോലെ കിട്ടാനുണ്ടായിരുന്നു ബാക്കിയുള്ളവ കിട്ടാൻ പിന്നെ അലച്ചിലായിരുന്നു ട്വിങ്കിൾ ലഡു ആണ് കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ടെന്നായിരുന്നു ലഡു അന്വേഷകർ പറഞ്ഞുകൊണ്ടിരുന്നത് ആളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു എല്ലാവരും എക്സ് എന്ന പഴയ ട്വിറ്റർ സംഗതി ട്രെൻഡിങ് ആയിരുന്നു ഇൻസ്റ്റ കമൻ ബോക്സുകളിലും ഫേസ്ബുക്കുകളിലും ട്വിങ്കിൾ ലഡു ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ച് ആളുകൾ തിരക്ക് കൂട്ടുന്നത് കഴിഞ്ഞ ദിവസം വരെ കാണാമായിരുന്നു ഈ ബഹളത്തിന്റെ ഇടയിൽ തിങ്കൾ നെടു മാത്രം കിട്ടിയ ഒരു ന്യൂനപക്ഷവും ഉണ്ട് അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി ഒന്ന് വരെ സമ്മാനത്തുക എന്ന് ഗൂഗിൾ പേ പറയുമ്പോഴും ഒരു രൂപ മാത്രം കിട്ടി എന്ന് പറയുന്നവരും ഏറെയാണ് സംഗതി ഗൂഗിൾ പേയിൽ ആളെ ഏറ്റാനുള്ള തന്ത്രമായിരുന്നു ഇമാതിരി മത്സരങ്ങൾ ഗൂഗിൾ പേ ഇതിനു മുമ്പും കുറെ നടത്തിയിട്ടുണ്ട് പറഞ്ഞു വരുമ്പോൾ തമാശയാണെങ്കിലും നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ ഈ പൈസയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചവരും ഉണ്ടായിരുന്നു